بسم الله الرحمن الرحيم. الله بنده مخلوقات له അത്ഭുതങ്ങൾ കണ്ട് അല്ലാഹുവിലുള്ള വിശ്വാസം അചഞ്ചലമാക്കി അല്ലാഹുവിലേക്ക് വിനയം പ്രാപിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിനെ പടച്ചത് അതിലൂടെ അല്ലാഹുവിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. അങ്ങനെ അല്ലാഹുവിനെ അറിഞ്ഞ് അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് അല്ലാഹു തആല നമ്മെ പടച്ചത്. വിശുദ്ധമായ ഖുർആനിലെ മുൽക്ക് സൂറത്ത് അതിലുണ്ട്. അല്ലാഹു തആല പറയുന്നു, ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. قال الله عز وجل خلق الموتى. الله تعالى മരണത്തിനെ പടച്ചു. والحیات ജീവിതത്തിനെയും അല്ലാഹു പടച്ചു. ഇപ്പോൾ നമ്മൾ ഉള്ളത് ഹയാത്തിലാണ്. എന്തിനാ ഹയാത്തിനെ പടച്ചത്? ഈ ഹയാത്തു കാലത്തിൽ അല്ലാഹുവിനെ അറിഞ്ഞ് അല്ലാഹുക്ക് ഇബാദത്ത്. വൽ മൗത്ത മരണത്തിനെയും അല്ലാഹു തആല പടച്ചു. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകൂലേ. അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നമുക്ക് നൽകട്ടെ. അവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മൗത്ത്, ഈ മൗത്തിൻ്റെ ശേഷമാണ് ഹയാത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ കാണുക. അല്ലാഹു നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശേഷം അല്ല പറയാ, മൗത്തിനെയും ഹയാത്തിനെയും അല്ലാഹു പടച്ചു എന്തിനു വേണ്ടി? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ലിയബ്ലുവകും, ശ്രദ്ധിക്കണില്ലേ, ലിയബ്ലുവകും. ജാറത്തായ ലാമിൻ്റെ ശേഷം അന്ന് പറഞ്ഞ സമയം പറഞ്ഞല്ലേ നമ്മള്, അല്ലാഹു പരീക്ഷിക്കുവാൻ വേണ്ടി. ഹും, നിങ്ങളെ. എന്താ പരീക്ഷണം? അയ്യുക്കും, നിങ്ങളിൽ ആരാണ്? അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും കർമ്മത്താൽ ഏറ്റവും സുന്ദരൻ ആരാണെന്ന് അല്ലാഹു പരീക്ഷിക്കുവാൻ വേണ്ടി. അല്ലാഹുക്കും ഈ പരീക്ഷൻ്റെ അടുത്ത് അല്ലാഹുവിനെല്ലാം അറിയാം. എന്നാലും അല്ലാഹു പരീക്ഷിച്ചു പോയ. അപ്പൊ ഈ ദുനിയാവിൽ 10-60 കൊല്ലം ജീവിച്ച് മതത്തിന്റെ നിയമങ്ങൾ പാലിച്ച് എങ്ങനെയാണോ അല്ലാഹുവിനെ അറിയേണ്ടത് അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് ഇഖ്ലാസോടുകൂടെ അല്ലാഹുവിന് ആരാണ് അമൽ ചെയ്യുന്നത്, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാണ് അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു തആല നമ്മളെ ദുനിയാവിലേക്ക് പടച്ചു. അങ്ങനെ ആ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് മരണത്തിൻ്റെ ശേഷം അറിയുകയും ചെയ്യും. പക്ഷേ നമ്മളെ അവസ്ഥ വളരെ മോശപ്പെട്ട അവസ്ഥ. അല്ലാഹു നന്നാക്കി തരട്ടെ. ഇത് വിശുദ്ധമായ ശഅബാൻ മാസമാണ്. നന്നാവുവാനും പഠിക്കുവാനും എല്ലാത്തിനും പറ്റിയ മാസം വിശുദ്ധമായ ശഅബാൻ. കഴിഞ്ഞാൽ വിശുദ്ധമായ റമദാൻ പുണ്യങ്ങളെ പൂക്കാലും. അല്ലാഹു റമദാനെ പുൽകാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു എന്തിനു വേണ്ടിയാണോ നമ്മളെ പടച്ചത് ആ പോയിന്റ് മനസ്സിലാക്കി അല്ലാഹുവിനെ ധ്യാനിക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഒരു കവി പാടിയില്ലേ, അമാ വല്ലാഹി ലൗ അലിമൽ അനാമു അല്ലാഹുവിനെ തന്നെയാണ്. ലൗ അലിമൽ അനാം, മനുഷ്യർ അറിയുകയാണെങ്കിൽ എന്തിനു വേണ്ടിയാണോ അവരെ പടച്ചത് എന്ന യാഥാർത്ഥ്യം മനുഷ്യർ അറിയുകയാണെങ്കിൽ ഞമ്മളറിയുകയാണെങ്കിൽ
ഏയ്, പിന്നെ അശ്രദ്ധയിലും ജീവിക്കൂല, അന്തം വിട്ട് ജീവിക്കൂല, കാലികളെപ്പോലെ ജീവിക്കൂല, ഉറക്കും വരൂല എന്ന് ശക്തി കൃത്യമായി അറിയണമെങ്കിൽ. കാരണം നമുക്ക് എന്താ വരാനുള്ളത്? പിന്നെ കബറ് എന്താ ചെയ്യും? പിന്നെ അള്ളാഹുവിലേക്കുള്ള വലിയ വലിയ ബീബൽസമായ സംഗതികൾ. സൂര്യൻ ഒരു ചാൺമുഖൾ, ഭൂമിയാണെങ്കിൽ ചെമ്പ് അല്ലെങ്കിൽ വെള്ളി, പഴുത്തു മറിയുന്നു, എന്ത് ചെയ്യും? അതാണ് നമ്മുടെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഉറങ്ങാനൊന്നും ടൈം കിട്ടൂല, അശ്രദ്ധയിൽ നടക്കൂല. ലക്ഷ്യം മറക്കാതെ കൃത്യമായ മാർഗത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ റബ്ബ് നമുക്ക് തൗഫീക് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.